മഴ തിമർത്തു പെയ്യുകയാണ് തെക്കുമുതൽ വടക്കു വരെ എല്ലായിടത്തും ഓരോ മലയാളിയും ഭീതിയിലാണ് ഓരോ പ്രവാസിയും നാട്ടിൽ എന്തു നടക്കുന്നു എന്നറിയാനുള്ള വേദനയിലും ആശങ്കയിലുമാണ് നിന്ന നിൽപ്പിൽ പാലങ്ങൾ ഒഴുകിപ്പോകുന്നു നോക്കി നിൽക്കുമ്പോൾ റോഡുകൾ അഗാധ ഗർത്തങ്ങളായി മാറുന്നു അനേകം ജീവനുകളോടൊപ്പം വീടുകൾ നിലംപതിക്കുന്നു ആർക്കും എന്തും സംഭവിക്കാം ഒരാളും സുരക്ഷിതരല്ല നദികളേറെയുള്ള ഗ്രാമങ്ങളിൽ മാത്രമല്ല ആശങ്ക നഗരങ്ങളിലും ഭയാശങ്കകളുണ്ട് മരങ്ങൾ പിഴുതു വീണും ഇടിമിന്നലേറ്റും ഇലക്ട്രിക് പോസ്റ്റ് വീണുമൊക്കെ ആളുകൾ മരിക്കാം നമ്മുടെ ജീവിതം എത്ര നിസ്സാരമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന അപൂർവം അവസരങ്ങളിൽ ഒന്നാണ് ഈ പെരുമഴക്കാലം ഇവിടെ മനുഷ്യൻ ജാതിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല മതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവർ രാഷ്ട്രീയമില്ല ദുരിതമനുഭവിക്കുന്നവർ എല്ലാം മലയാളികളാണ് മനുഷ്യരാണ് അവർക്ക് നിറമില്ല ഭാഷയുടെ വ്യത്യാസമില്ല അവരൊക്കെ ജീവിതത്തിൻ്റെ മഹാവ്യാധിയെ ഓർത്ത് വേദനിക്കുകയാണ് ഇവിടെ പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നമ്മളെ തേടി ഈ ദുരന്തം ഇപ്പോൾ ഇങ്ങനെ എത്തിയത് പണ്ടും ഇവിടെ മഴകളില്ലായിരുന്നു പണ്ടും ഇവിടെ വെള്ളപ്പൊക്കങ്ങളില്ലായിരുന്നോ പണ്ടും ഇവിടെ അണക്കെട്ടുകൾ തുറന്നു വിട്ടിരുന്നില്ലേ അന്നൊക്കെ ഇത്രയധികം മലയാളികൾ മരിച്ചിരുന്നു അന്നൊക്കെ ഇത്രയധികം കൃഷി നശിച്ചിരുന്നു അന്നൊക്കെ ഇത്രയധികം നമ്മൾ ആശങ്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നതാണ് സത്യം മഴയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അതൊരു വശത്തുകൂടി വരും മറുവശത്തുകൂടി പോകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാൽ ഇന്ന് നമ്മളേറെ ഭയക്കുന്നു അതിന് കാരണമുണ്ട് നമ്മൾ തന്നെ വരുത്തിവെച്ച വിനയാണ് എന്ന തിരിച്ചറിവ് നമ്മൾ ആർത്തി കയറി സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടി ഒരുക്കി തീർത്തതാണ് ഈ കെണി ചുറ്റിനുമൊന്ന് കണ്ണോടിച്ചു നോക്കൂ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് ഏതെങ്കിലും ഒരു വീട്ടിൽ രണ്ട് സെൻറ്റ് ഭൂമി അധികമുണ്ടെങ്കിൽ ആ വീടിനു ചുറ്റും വലിപ്പത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് ടൈലുകളാണ് വിവിധ നിറങ്ങളിലുള്ള ടൈലുകൾ ഈ ടൈലുകളിൽ ഒരു തുള്ളി മഴവെള്ളം വീഴുകയില്ല ആ ടൈലുകളൊക്കെ ചരിച്ചു വാർത്തിരിക്കുന്നത് റോഡുകളിലേക്കാണ് ടൈലുകളിൽ വീഴുന്ന വെള്ളം ഒഴുകുന്നു ആ വെള്ളം നഗരത്തെ വെള്ളക്കെട്ടാക്കി മാറ്റുന്നു വേസ്റ്റുകൾ വാരിയെറിഞ്ഞ് നമ്മൾ ഓടകൾ വൃത്തികേടാക്കിയിരിക്കുമ്പോൾ അവിടെ വീഴുന്ന വെള്ളത്തിന് ഒരിടത്തേക്ക് പോകാൻ സാധിക്കുകയില്ല അപ്പോൾ അത് നഗരങ്ങളെ മുക്കും സ്കൂളുകളിലെ പഠനമില്ലാതാക്കും അപകടങ്ങൾ ഉണ്ടാക്കും ഇതൊരു വശം മാത്രം ഓരോ സ്ഥലവും ആലോചിച്ചു നോക്കൂ ദുരന്തങ്ങൾ വേട്ടയാടുന്ന ഓരോ സ്ഥലത്തെക്കുറിച്ചും ആലോചിക്കൂ ഇടുക്കി പത്തനംതിട്ട കോട്ടയം വയനാട് എന്നീ ജില്ലകളിലും മലബാറിലെ മലയോര പ്രദേശങ്ങളിലുമാണ് മഹാദുരന്തങ്ങളെല്ലാം ആഞ്ഞുവീശുന്നത് എന്തുകൊണ്ടാണ് പശ്ചിമഘട്ടം അതിലെയാണ് കടന്നു പോകുന്നത് പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇവിടങ്ങളിലൊക്കെ നമ്മൾ കാടുകളില്ലാതാക്കി നമ്മൾ മണ്ണുമാന്തി മാന്തി സ്വയം കുഴിതീർത്തു കുടിയേറ്റം എന്ന് പറയുന്നത് മലയാളിയുടെ മനസ്സിൻ്റെ ഭാവമാണ് അതിനെ അപ്പാടെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല നമ്മൾ കുടിയേറിയവരാണ് നമ്മൾ ലോകമെമ്പാടും കുടിയേറുന്നവരാണ് എന്നാൽ അതിന് അതിർവരമ്പ് വേണമായിരുന്നു പണ്ട് ജീവിക്കാൻ വേണ്ടി കാട് വെട്ടിത്തെളിച്ച മലയാളികളുടെ ചരിത്രമല്ല ഇപ്പോഴത്തെ കുടിയേറ്റം ഓരോ കാടും അതിർത്തി കടത്തി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ മാറി മാറി വരുന്ന നേതാക്കന്മാരുടെ ശിപാർശയാൽ വലിയ റോഡുകൾ വരികയാണ് ഗർത്തങ്ങൾ തീർത്ത് നമ്മൾ പാലങ്ങൾ കെട്ടുകയാണ് അങ്ങനെ പ്രകൃതിയെക്കുറിച്ചൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ നമ്മൾ വികസനത്തിന് പുറകെ നടക്കുന്നു അപ്പോൾ സ്വാഭാവികമായും രണ്ടോ മൂന്നോ ദിവസം മഴ പെയ്യുമ്പോൾ നമ്മൾ മാന്തി കീറിയ ഭൂമി കരയും അവ നിലംപതിക്കും അവയിൽ കെട്ടി വീടുകൾ തകർന്നു വീഴും പാലങ്ങൾ ഒലിച്ചു പോകും എന്താണ് കുട്ടനാട്ടിൽ സംഭവിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്താണ് കുട്ടനാട്ടിൽ സംഭവിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കിഴക്കൻ പ്രദേശങ്ങളിൽ മഴ പെയ്തപ്പോൾ കുട്ടനാട്ടിലേക്ക് പാഞ്ഞെത്തിയ വെള്ളം ഇനിയും താഴ്ന്നിട്ടില്ല അതിനു മുൻപാണ് വീണ്ടും വെള്ളം വന്നിരിക്കുന്നത് നമ്മൾ ഇടുക്കിയിലെയും മലപ്പുറത്തെയും കോഴിക്കോടേയും ഒക്കെ നഗരത്തിലെ വെള്ളത്തിൻ്റെ കഥ പറഞ്ഞ് വേദനിച്ച് കഴിയുമ്പോഴായിരിക്കും ഈ വെള്ളമൊക്കെ കുട്ടനാട്ടിലേക്ക് എത്തുന്നത് പണ്ടും കുട്ടനാട്ടിൽ ഇങ്ങനെ വെള്ളമെത്തിയിരുന്നു എന്നാൽ വെള്ളം ഒരിക്കലും അവരുടെ ജീവിതത്തിന് തടസ്സമായിരുന്നില്ല എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കുട്ടനാട്ടിലേക്ക് വികസനം കൊണ്ടുവന്നു എല്ലാ റോഡുകളെയും ബന്ധിപ്പിച്ച് ബണ്ടുകളും റോഡുകളും പാലങ്ങളും തീർത്തു മനുഷ്യർക്ക് വാഹനങ്ങളിലൂടെ കുട്ടനാടിലെ ഏത് ഗ്രാമത്തിലും ഇപ്പോൾ ചെല്ലാം എന്നാൽ കുട്ടനാടിനെ പ്രകൃതി സൃഷ്ടിച്ചിരുന്നത് അങ്ങനെയായിരുന്നില്ല അതൊക്കെ കൊച്ചു ദ്വീപുകളായിരുന്നു അവിടേക്ക് പോവേണ്ടിയിരുന്നത് ബോട്ടിലോ വള്ളത്തിലോ ആയിരുന്നു അവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് പോകാൻ വഴിയില്ലാതായി ഇന്ന് കുട്ടനാട്ടിലേക്ക് കയറിയ വെള്ളം ഇറങ്ങിപ്പോവാനെ കൂട്ടാക്കുന്നില്ല നാളെ കുട്ടനാടിൻ്റെ അവസ്ഥ ഇതിനേക്കാൾ ഭീതിതമായിരിക്കും എന്നതാണ് വാസ്തവം ഈ ദുരന്തങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാണ് എത്ര കാലം നമുക്കിങ്ങനെ മുൻപോട്ട് പോകാൻ സാധിക്കും ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മൾ വികസനത്തോടൊപ്പം പ്രകൃതിയെക്കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ആർത്തി അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യവുമില്ലാതെ കോൺക്രീറ്റുകൾ തീർത്ത് നമ്മുടെ ജീവിതം ദുഃഖകരമാക്കണോ എന്ന് ഇനിയെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യം കൂടി പറയട്ടെ ഇങ്ങനെ ആകാശത്ത് നിന്ന് വെറുതെ കിട്ടുന്ന വെള്ളം തടഞ്ഞു നിർത്താൻ പോലും നമുക്ക് സമ്പ്രദായമില്ല ദശലക്ഷക്കണക്കിന് ലിറ്റർ മഴവെള്ളമാണ് വെറുതെ നഷ്ടമാകുന്നത് പ്രകൃതി നമുക്ക് സൗജന്യമായി നൽകുന്ന ഈ വെള്ളം നദികളിലും തോടുകളിലുമൊക്കെ കെട്ടുനിർത്തി അവ സംരക്ഷിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ഒരു ശ്രമവും നമ്മൾ നടത്തുന്നില്ല ഇവയെല്ലാം നമ്മുടെ ജീവനും കൊണ്ട് കടലിലേക്ക് പായുകയാണ് നമ്മുടെ എല്ലാം എടുത്തുകൊണ്ട് അവർ പോകുമ്പോൾ അത് തടഞ്ഞു വെച്ച് ഉപയോഗിക്കാൻ നമുക്കൊരു പദ്ധതിയില്ല സർക്കാരുകൾ ഉണരേണ്ട സമയമായി ജനങ്ങൾ ഉണരേണ്ട സമയമായി ഇനിയും ഇങ്ങനെ അധികകാലം നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല അങ്ങനെ പോയാൽ നമ്മുടെ ഈ കൊച്ചു കേരളം മുങ്ങിച്ചാകും തീർച്ച